ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് പഴയ ഒരു സാരി വെച്ചിട്ട് നല്ല വില കൂടിയ ഒരു കുർത്തി അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇഷ്ടം പോലെ പഴയ സാരി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ആരും തന്നെ അങ്ങനെ സാരി ഉടുക്കാറില്ല, എല്ലാവരും ചുരിദാറ് കുർത്തികളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു പഴയ സാരി എടുത്തിട്ടുണ്ട്. ഈ സാരിക്ക് എങ്ങനെ വന്നാലും കുറഞ്ഞൊരു 30 വർഷത്തെ പഴക്കമുണ്ട്. കുറച്ച് സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് കീറിയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ ഇതിന്റെ ബോർഡർ നോക്കിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള, എന്താ പറയുക, നല്ലൊരു ഡിസൈനുള്ള ബോർഡറാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല വില കൂടിയ ഒരു കുർത്തി ഇതുകൊണ്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നിങ്ങൾ സാരി എടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്ലെയിൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. എല്ലാ പ്ലെയിൻ പട്ട് സാരിയിലും താഴെ ഇങ്ങനെ പട്ടോ അല്ലെങ്കിൽ കസവ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നല്ല റേറ്റ് വരുന്ന ഒരു കുർത്തി അങ്ങോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് പാന്റും ഷോളും ഉണ്ടാവത്തില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുക കേട്ടോ. നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ ഈ സാരി ഒന്ന് ഫുള്ളൊന്ന് നിവർത്തുവാണ് കേട്ടോ. മുന്താണിതേ ഈ കാണുന്നതാണ്, പക്ഷെ നമ്മള് മുന്താണി ഒന്നിനും എടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് സ്ലീവിന് എടുക്കാം, സ്ലീവ് വെക്കുമ്പോ നല്ലൊരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ ഞാനിപ്പോഴാണ് ഈ സാരി ഒന്ന് നിവർത്തി നോക്കുന്നത്. നേരെ അലമാര എന്ന് ഇത് അമ്മയുടെ പഴയ സാരിയാണ് നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. മുന്താണി റെഡാണെന്ന് ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഇത് ഒരു 3/4 സ്ലീവിന് അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഫസ്റ്റ് ഇതങ്ങോട്ട് കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിലും മിക്കവരുടെയും കയ്യിലുള്ള സാരിയില് രണ്ട് കളർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് എന്താണെങ്കിലും ഒരു വില കൂടിയ ടൈപ്പാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പൊ മുന്താണി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് യോക്കിന് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, ഒരു ഭംഗി ഉണ്ടാവത്തില്ല. നല്ലൊരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ സ്ലീവിന് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് പൊലിമ കൂട്ടാൻ വേണ്ടിയിട്ട് യോക്കിലൊക്കെ കൊണ്ടേ അത് വെക്കും. അത് കണ്ടാൽ തന്നെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതേത് പഴയ സാരി കൊണ്ടൊക്കെ തയ്ച്ച് ഇട്ടേക്കുവാണ്. അപ്പൊ നമ്മൾ ഈ പഴയ സാരിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ അറിയിക്കരുത് ഇത് പഴയ സാരിയാണെന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച നല്ല വില കൂടിയ കുർത്തിയാണെന്നേ കാണുന്ന ആരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറ്റൂ. നമ്മള് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോർഡർ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഇതിൽ കുറച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ ഉള്ളതുകൊണ്ടിട്ടാണ്. നമുക്ക് വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ നേരെ ഇതൊന്ന് ഉണക്കാനായിട്ട് പുറത്തിടുക. അപ്പൊ ആ ഒരു ബാഡ് സ്മെല്ല് പോകും. ഞാനിപ്പോ ഇത് കട്ട് ചെയ്യുന്നത് മാസ്ക് മുഖത്ത് വെച്ചിട്ടാ, കാര്യം എനിക്ക് ഈ ഒരു സ്മെല്ലൊന്നും പറ്റത്തില്ല, കോൾഡും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് അലക്കിയിട്ട് ഇടാം, പക്ഷെ കട്ട് ചെയ്യുന്നതിന് മുന്നേ അലക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അതുപോലെ ഇപ്പൊ മഴയല്ലേ, ഉണങ്ങി കിട്ടത്തുമില്ല. അപ്പൊ ദേ ഞാൻ ഈ ഒരു ബോർഡർ അങ്ങോട്ട് കട്ട് ചെയ്യുവാണേ. താഴെ നിന്നും മുകളിൽ നിന്നും നമുക്ക് കട്ട് ചെയ്യണം. ഈ മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചിലപ്പോ എന്റെ സൗണ്ടിലെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കാര്യം ഇത് വെക്കുമ്പോ വേറൊരു അടഞ്ഞ ഒച്ചയായി പോകും. ഈ സാരിയിൽ നിന്ന് രണ്ട് അറ്റത്തെയും ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീതി ഈ കാണുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രോസ് ആയിട്ട് ഒന്ന് മടക്കി എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു കഷ്ണം കട്ട് ചെയ്തങ്ങോട് മാറ്റുക. ഇതേപോലത്തെ 4 പീസ് സാരി ആകുമ്പോൾ നമുക്ക് പിശിക്കേന്നും വേണ്ട, അത്യാവശ്യം 6 മീറ്റർ എന്താണെങ്കിലും സാരിയിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലെ 4 കഷ്ണം ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം. ഇപ്പൊ ഇതേ ട്രയാങ്കിൾ ഷേപ്പില് 4 കഷ്ണമാണ് കേട്ടോ. നമുക്കൊരു അംബ്രല തയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ 2 കഷ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരെ 4 കഷ്ണമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം, എന്നാൽ മാത്രമേ നല്ല ഫ്ലെയർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4 ഇങ്ങനെ അങ്ങോട്ട് 4 കഷ്ണം തുണി ഇങ്ങനെ വെച്ചു കൊടുക്കാം. നേരെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമുക്ക് 8 ഓപ്പൺ സൈഡ് ഉണ്ടാവും കേട്ടോ, അത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ അങ്ങോട്ട് 8 കഷ്ണം തുണി ഉണ്ടാവും. ഇനി നമ്മൾ ഇതില് ഓരോ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഈ ഭാഗത്താണ് അളവ് വരുന്നത് കേട്ടോ. ആ അളവ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളുടെ വേസ്റ്റിന്റെ വണ്ണമില്ലേ, അതായത് ഷേപ്പ് വണ്ണം നേരെ ബോഡിയിൽ വെച്ചിട്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ എടുക്കാം. എനിക്ക് വരുന്നത് 28 ഇഞ്ചാണ്. 28 ഇഞ്ചിന്റെ കാൽ ഭാഗം, അതായത് 4/4 ഭാഗം അതങ്ങോട്ട് എടുക്കാം. അപ്പൊ വരുന്ന അളവാണ് 7 ഇഞ്ച്. ഇപ്പൊ നമ്മൾ ഒരു അംബ്രല ചെയ്യുമ്പോൾ നേരെ ഈ 7 ഇഞ്ചിനെ കൂടെ 1/2 ഇഞ്ചും കൂടി തയ്യൽത്തുമ്പോൾ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് പോകുന്നത് അല്ലെ. ഇതിപ്പോ 4 കഷ്ണം ആയതുകൊണ്ടിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവിന്റെ, അതായത് ഷേപ്പ് വണ്ണത്തിന്റെ 4/1 ഭാഗത്തിനെ ഒന്നും കൂടി അങ്ങോട്ട് പകുതിയാക്കുക.
അപ്പോൾ 7 പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ചാണ് വരുന്നത്. ഈ 3.5 ഇഞ്ചിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ചേർത്തിട്ട് വേണം ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്ന അളവാണ് 4 ഇഞ്ച്. ഈ 4 ഇഞ്ച് ഞാനിവിടെ കറക്റ്റ് ഈ ഒരു മാർക്കിങ്ങാണ്, ഇതല്ല കേട്ടോ, കട്ട് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ്. ഇതാണ് കറക്റ്റ് വരുന്ന അളവ്, ഇതങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് 1 ഇഞ്ച് ഇങ്ങനെയൊന്ന് കടത്തി മാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെയൊന്ന് ഷെയ്പ്പ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇതൊന്നും കൂടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി വേണം ഇതിൽ താഴേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കുർത്തിക്ക് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ 44 ഇഞ്ചാണ് എടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്, അതായത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയെടുക്കുക. ഫ്ലോർ ലെങ്ത്ത് വേണ്ട, ഫ്ലോറിനേലും ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ പൊക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 48 ഇഞ്ചോളം ഈ ഒരു കുർത്തിക്ക് എടുക്കുന്നുണ്ട്. 48 ഇഞ്ച് ലെങ്ത്തിൽ 14 ഇഞ്ച് ഞാൻ യോക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഞാൻ 30 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 44 ആയിട്ടുള്ളൂ, ബാക്കിയുള്ള 4 ഇഞ്ച് ഇതാ ഈ ഒരു കസവ് ഭാഗം താഴേക്കങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ കറക്റ്റ് എനിക്ക് ലെങ്ത്ത് ആകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാരിയിൽ ഇതുപോലെ കസവൊന്നും നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാര്യം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലെങ്ത്ത് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ 30 ഇഞ്ച് ആണ് വേണ്ടത് കേട്ടോ. താഴേക്ക് 30 ഇഞ്ച്, തയ്യൽ തുമ്പൊന്നും കൂട്ടിയൊന്നും വേണ്ട, ആ ഒരു 30 ഇഞ്ച് കറക്റ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഈ അറ്റത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കണം. പിന്നെ അറ്റത്ത് നമുക്ക് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം കേട്ടോ. ഈ അംബ്രല്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്ലെയർ ആയിരിക്കും, അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ ഒരു 30 ഇഞ്ച് തന്നെ ലെങ്ത് എടുക്കുവാണെങ്കിൽ എന്ത് പറ്റും, സൈഡ് തൂങ്ങിക്കിടക്കും. അപ്പോൾ അതേ ഞാനിവിടെ കറക്റ്റ് 27 ഇഞ്ച്, 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 27 ലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇതങ്ങോട്ട് ഇനി മാറ്റി വെക്കാം. നമ്മളുടെ സ്കേർട്ട് പാർട്ട് അംബ്രല്ല കട്ടിങ്ങിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ യോക്ക് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കഷ്ണം നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. യോക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ലെങ്ത് അല്ല മാർക്ക് ചെയ്യേണ്ടത്, അതിന് പകരം ഇതിന്റെ വിഡ്ത് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാരി ആണെങ്കിലും കുറച്ച് തുണി നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. എന്റെ അളവ് 36 ആണ്, അതിന്റെ കാൽ ഭാഗം. അതിന് കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഞാൻ ഇവിടെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി യോക്കിന് ലെങ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തൊന്നും ദൈവം സഹായിച്ചിട്ട് എന്താ പറയുക, സാരി ചീത്തായി പോയിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ കുത്തത്തില്ലേ, നമ്മൾ ആദ്യമേ ഇങ്ങനെ കുത്തുന്ന ഭാഗത്താണ് കൂടുതലായിട്ട് തുണി അങ്ങോട്ട് സാരി അങ്ങോട്ട് നശിഞ്ഞു പോന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ലെങ്ത് വരുന്നത് 14, 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 15 ഇഞ്ചിൽ. എന്നിട്ട് നേരെ ഈ ഒരു അളവിൽ വെച്ചിട്ട് വേണം തുണി ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാൻ. അപ്പം ഞാൻ ഈ ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ, ചുമ്മാ ഇത്രയും ഓവറായിട്ട് നമുക്ക് വേണ്ട. ഞാനൊരു ചെറിയ കഷ്ണമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ, താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോള്. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കറക്റ്റ് അളവ്, ചെസ്റ്റ് അളവ് എത്രയാണ്, 9 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. എന്നിട്ട് നേരെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയൊന്ന് കുഴിച്ചു വരക്കാം. ഇനി നമ്മൾ ഷേപ്പിന്റെ ലെങ്ത് 13.5 ഇഞ്ച് കൊടുത്തു. ഇനി വിഡ്ത് കൊടുക്കാം കേട്ടോ. വിഡ്ത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എനിക്ക് വരുന്ന അളവ് 7 ഇഞ്ചാണ്, 28 ഇഞ്ചിന്റെ 4 ഇഞ്ചെന്ന് പറയുമ്പോൾ 7 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 9 ഇഞ്ചില് ഇതാ ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു താഴെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യണേ, ഇല്ലെങ്കിൽ ഈ അമ്പ്രല്ലയൊക്കെ ചെയ്യുമ്പോളേ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യണം, അതിനുശേഷം നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഒരു കുർത്തി നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു ഡിസൈനും ചെയ്യരുത് കേട്ടോ, നല്ല വൈഡായിട്ടുള്ള യു അങ്ങോട്ട് കൊടുത്താൽ മതി. അതെ ഞാൻ നല്ല വൈഡായിട്ടുള്ള യു നെക്ക്, 3 ഇഞ്ച് വീതി കൊടുത്തു. 5.5 ഇഞ്ച് ഫ്രണ്ട് നെക്കിലും
3 ഇഞ്ച് ബാക്ക് നെക്കിലും കൊടുത്തിട്ടും കൂടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതില് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സ്ലീവിന് അത്യാവശ്യം ലെങ്ത് കൊടുക്കുന്നുണ്ട്, എന്നാലും നല്ല ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഞാനിതില് 20 ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവിന് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് മുകളിൽ നമ്മുടെ ചുരിദാറും സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വണ്ണം മാർക്ക് ചെയ്യാം. വണ്ണം ചിലപ്പോൾ ഇവിടെ 9.5 ഉള്ളേ, 10 ഇഞ്ച് വേണം, പക്ഷെ 1/2 ഇഞ്ചല്ലേ, കുഴപ്പമില്ല. ഈ ഭാഗത്തു നിന്ന് 3.5 ഇഞ്ച് ആം ഹോൾ ഒന്ന് കുഴിച്ചിങ്ങനെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ വണ്ണം, 4 ഇഞ്ച് ആണ്. 1 ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ മതി, കാര്യം ഇത് നല്ല ലെങ്ത് ഉള്ള സ്ലീവ് അല്ലേ. എന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ദേ 2 ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഈ സാരിയിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കീറാത്ത ഭാഗത്ത് നിന്നൊക്കെ 2 കഷ്ണം ലൈനിങ്ങും, യോക്കിന് മാത്രമേ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് യോക്കിന്റെ ലെങ്ത്തിൽ ചെറിയൊരു കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സെന്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്രയും വീതി ഒത്തിരി ബോറായിരിക്കും, ഒരു ഭംഗിയും കാണാൻ വേണ്ടി ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ നടുക്കുണ്ടല്ലോ, ഈ 3 ലൈൻ വരുന്ന ഡിസൈനും അതിന്റെ ഒപ്പം ദാ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം കട്ട് ചെയ്യാൻ, കാര്യം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കണ്ടേ. സെയിം അതേപോലെ ഈ ആപ്പിൾ അങ്ങോട്ട് പോട്ടെ. ഈ ഒരു ആപ്പിൾ ഉള്ളതുകൊണ്ടായില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വീതിക്ക് വെക്കായിരുന്നു, ഇതിങ്ങനെ ചരിഞ്ഞു പോവും. ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ തന്നെ വരുത്തിക്കണമല്ലോ, അപ്പോൾ അതും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുവാണ് കേട്ടോ. അതെ, ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കാം, എന്നിട്ട് അതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സെന്ററിലാണ് നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടതെ ഇതിന്റെ സെന്റർ നടുക്ക് തന്നെ വരുത്തിച്ചിട്ട് നമുക്കിതൊന്ന് തയ്ക്കാം. ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതിന്റെ ഫുൾ ലെങ്ത് എടുത്തു. അപ്പൊ അങ്ങനെ എടുക്കണ്ട കേട്ടോ, ദേ ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചു വെക്കാം. സെന്ററിൽ ഇന്ന് തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ വേണം ഇതിൻ്റെ ഈ ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആ ലൈനിങ് പാർട്ട് വെച്ചിട്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കട്ടെ കേട്ടോ. അപ്പം ഫ്രണ്ട് പാർട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്കിലെ നെക്ക് ഒന്ന് ചെയ്യാം, അതിനുശേഷം ആ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇതൊക്കെ എല്ലാ ദിവസത്തെയും വീഡിയോയിൽ ഉള്ളതാണ്. ഇതിലെ ഹൈലൈറ്റ് കാര്യങ്ങളാണ് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാനിതിൽ സ്ലീവൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ സ്കേർട്ട് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടലായിട്ട് 4 കഷ്ണം ഉണ്ട്, 2 കഷ്ണം ആദ്യമേ എടുക്കുക കേട്ടോ. അതൊരു ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് മുകൾ ഭാഗം, ദേ 2 കഷ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ദേ ഈ മുകൾ ഭാഗം ഇങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു കഷ്ണം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശവും തമ്മിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വേണ്ടി ഒന്ന് പതിച്ചും അടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സെന്ററിൽ കൂടെ ഒന്ന് പതിച്ച് അടിക്കും. സെന്ററിൽ ഇങ്ങനെ ഒന്ന് പതിച്ച് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ സെന്റർ വേണം നമ്മുടെ യോക്കിന്റെ സെന്ററിൽ വരുത്തിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇവ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെ, ഇതിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത്രയും ഫ്ലെയർ നമ്മൾ ഒരു അംബ്രല്ല ചുരിദാർ തയ്ച്ചു കഴിയുമ്പോൾ മൊത്തത്തിലാണ് വരുന്നത്, ഇതിപ്പോ ഒരു ഭാഗത്താണ് ഇത്രയും വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ അടിയില് ആ ഒരു സാരിയുടെ ബോർഡർ ഇല്ലേ, അതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് സൈഡ് ഒന്ന് ചെയ്യുക. ആദ്യമേ ഇവ തമ്മിൽ കൂട്ടുക, എന്നിട്ട് യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് താഴെ ഭാഗത്ത് ആ ബോർഡർ ഒന്ന് വെക്കണം. നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. ആ സൈഡും കൂടി അടിക്കുക, താഴെ ഭാഗം കൂടെ മടക്കടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക. നല്ല ഫ്ലെയർ പോലെ. ഫ്രണ്ടില് നമ്മൾ സാധാരണ ഒരു അംബ്രല്ലയാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പ്ലീറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോ നല്ല റൗണ്ട് ആയിട്ടുള്ള അംബ്രല്ല, സർക്കിൾ അംബ്രല്ലയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിലുണ്ട്. ഇത് സ്ലീവ് ആണ് ഇതിന്റെ ഒരു ഭംഗി. ഞാൻ ആദ്യം ഇത് യോക്കിൽ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും കസവൊക്കെ നമ്മൾ യോക്കിൽ കൊണ്ടുപോയി ചെയ്യുമ്പോൾ അത് എന്റെ ഒരു ഒപ്പീനിയൻ അഭംഗിയായിരിക്കും എന്നാണ്. നമ്മൾ ഇതുപോലത്തെ ഇഷ്ടം പോലെ ചുരിദാർ സെറ്റ് ഇപ്പോൾ ഷീമാട്ടി അല്ലെങ്കിൽ ജയലക്ഷ്മി അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട്. അതിന്റെ വിലയൊക്കെ നിങ്ങൾക്കറിയാലോ, കുറഞ്ഞത് 5000, 7000, 10000 ഒക്കെ ആയിരിക്കും.
അപ്പൊ നിങ്ങള് പഴയൊരു സാരി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ സർക്കിൾ അംബ്രല്ലയില് താഴെ ഭാഗത്ത് ഇതുപോലത്തേക്ക് കസവുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യുക, നല്ല ലെങ്തിൽ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പച്ച കളർ, ഇപ്പൊ ഞാനിപ്പോ എടുത്ത സാരി പച്ചയായതുകൊണ്ട് ഒരു പച്ച ലെഗിൻസും ഒരു പച്ച തെറ്റിട്ട് ഷോളും ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ട് പോവാം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.